ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ബ്രെഡും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മൂന്ന് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്, കൂടെ ഒരു നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു കഷ്ണം, ഈ ഒരു ചെറിയ ഇതേ ടൈപ്പുള്ള പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പഴവും അതുപോലെ തന്നെ നാലാക്കിയിട്ട് മുറിച്ചെടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ആണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം നെയ്യ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും അതിൽ ജസ്റ്റ് കഷ്ണങ്ങളായിട്ട് ഒന്ന് നുറുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഇതേപോലെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇത് അത്യാവശ്യം ഇപ്പോൾ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. അത്യാവശ്യം അതൊരു നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഈ നെയ്യിലിട്ടിട്ട്. ഇപ്പം അത്യാവശ്യം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കണം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെയും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നെയ്യ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഇളക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. ഞാനിപ്പോൾ ഒരു അര സ്പൂണ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ വളരെ ഇഷ്ടമാണ് മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റി ആവും നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അതും കൂടി മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക എല്ലാവർക്കും ആകുന്ന തരത്തിൽ. ഓൾറെഡി പഴം നെയ്യിൽ വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ടേസ്റ്റി ആയി മാറും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.